Hi friends, welcome back to the new episode of Commerce Guru Malayalam. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ അക്കൗണ്ടൻസി തേർഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആയ അക്കൌണ്ടിങ് എൻട്രീസ് അണ്ടർ ജി എസ് ടി എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ജി എസ് ടിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തതാണ് അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണും അതുപോലെ തന്നെ പ്ലസ് വൺ അക്കൗണ്ടൻസി ഫസ്റ്റ് ചാപ്റ്റർ മുതലുള്ള വീഡിയോസിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാ ഒരു ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻസ് ജി എസ് ടി അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷന്റെ ജേർണൽ എൻട്രീസ് എങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യും അതിനെ കുറിച്ചിട്ടാണ് അപ്പൊ ജേർണൽ എൻട്രീസിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് ജി എസ് ടി എന്ന് ഒന്ന് ബ്രീഫായിട്ടൊന്ന് നമുക്ക് പറയാം സോ ജി എസ് ടി എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ് ഈ ഇൻഡയറക്ട് ടാക്സ് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിലാണ് അപ്ലൈ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഈ ജി എസ് ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൺ ടാക്സ് വൺ നേഷ്യൻ പോളിസിയാണ് ജി എസ് ടി ഫോളോ ചെയ്യുന്നത് ജി എസ് ടീനെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എസ് ജി എസ് ഡി സി ജി എസ് ടി ഐ ജി എസ് ടി ഫസ്റ്റ് വൺ എസ് ജി എസ് ജി സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈ ടാക്സ് നമ്മൾ കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ഇൻകം ആകുന്നു അതുപോലെ തന്നെ സി ജി എസ് ടി സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈ കളക്ട് ചെയ്യുന്ന സി ജി എസ് ടി ടാക്സ് സെൻട്രൽ ഗവൺമെന്റിനുള്ളൊരു റവന്യൂ ആണ് അടുത്തതാണ് ഐ ജി എസ് ടി ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇവിടെ നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഐ ജി എസ് ടി അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് എന്തെങ്കിലും ഒരു ഇടപാട് നടത്തുകയോ എന്തെങ്കിലും സാധനങ്ങൾ ട്രാൻസാക്ഷൻസ് നടക്കുകയോ ചെയ്യുന്ന സമയത്താണ് ഐ ജി എസ് ടി നമുക്ക് അപ്ലിക്കബിൾ ആകുന്നുള്ളൂ ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ എസ് ജി എസ് ടിയും സി ജി എസ് ടിയും വരും എന്നാൽ നമ്മൾ മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഒരു സ്റ്റേറ്റിൽ നിന്നും പുറത്ത് ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് എന്തെങ്കിലും ഒരു ഇടപാട് നടത്തുന്ന സമയത്ത് ഐ ജി എസ് ടി ആണ് അപ്ലിക്കബിൾ ആകുക ഓക്കെ അപ്പം അത് മറക്കണ്ട സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എസ് ജി എസ് ടിയും സി ജി എസ് ടിയും നമുക്ക് അപ്ലിക്കബിൾ ആകും സ്റ്റേറ്റിന്റെ പുറത്ത് പോയിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് വിൽക്കുന്നതെങ്കിൽ ഐ ജി എസ് ടി നമുക്ക് അപ്ലിക്കബിൾ ആകും ഓക്കെ ഇനി നമുക്ക് ജി എസ് ടി അപ്ലിക്കബിൾ ആകുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിലെ എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് എഴുതുക അല്ലെങ്കിൽ അക്കൌണ്ടിങ് എൻട്രീസ് എഴുതുക എന്ന് നോക്കാം അപ്പൊ ഒരു ഗുഡ്സ് പെർച്ചേസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് പെർച്ചേസ് ഓഫ് ഗുഡ്സ് വിത്തിൻ ദ സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഗുഡ്സ് പെർച്ചേസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ജേർണൽ എൻട്രി വരിക എന്നാണ് നോക്കുന്നത് അപ്പൊ നമുക്കറിയാം ഗുഡ്സ് പെർച്ചേസ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി ചെയ്താൽ പെർച്ചേസ് ക്യാഷ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അങ്ങനെയാണ് അങ്ങനെയാണേത് എന്നാൽ ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസസിലെ അപ്ലിക്കബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എഴുതുന്ന ജേർണൽ എൻട്രി എന്ന് പറയുന്നത് പെർച്ചേസ് അക്കൗണ്ട് ഡെറ്റ് ഇൻപുട്ട് സി ജി എസ് ടി അക്കൌണ്ട് ഡെറ്റ് ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൌണ്ട് ഡെറ്റ് ടു ക്രെഡിറ്റേഴ്സ് ഓഫ് ക്യാഷ് അക്കൗണ്ട് ഇങ്ങനെയായിരിക്കും നമ്മൾ ജേർണൽ എൻട്രി എഴുതേണ്ടത് ഇവിടെ നമ്മൾ എസ് ജി എസ് ടി ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൗണ്ടിനെയും അതുപോലെ ഇൻപുട്ട് സി ജി എസ് ടി അക്കൗണ്ടിനെയും ഡെബിറ്റ് ചെയ്യണം ഓക്കെ നമ്മളിപ്പോൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കാം നമ്മൾ ഗുഡ്സ് പെർച്ചേസ് ചെയ്യാണല്ലോ അപ്പൊ നമ്മുടെ കയ്യിലേക്ക് വരികയാണ് അപ്പൊ നമ്മൾ ഇൻ ഉള്ളിലേക്ക് വരുന്നത് ഇൻപുട്ട് സി ജി എസ് ടി അതുപോലെ ഇൻപുട്ട് എസ് ജി എസ് ടി ഇതൊരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പെർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ജേർണൽ ആണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കുന്ന സമയത്ത് വിത്തിൻ ദ സ്റ്റേറ്റിൽ വിൽക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ജേർണലെൻറ്ററി വരിക എന്ന് നോക്കാം നോർമൽ സെയിൽസ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം ജേർണൽ എൻറ്ററി എങ്ങനെയാണ് വരിക ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റ് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു സെയിൽസ് അക്കൗണ്ട് അങ്ങനെയാണല്ലോ വരിക എന്നാൽ ജി എസ് ടി അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ ദ സ്റ്റേറ്റിൽ നമ്മൾ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് ജി എസ് ടി അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ വരുന്ന ട്രാൻസ് വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു സെയിൽസ് അക്കൗണ്ട് ടു ഔട്ട് പുട്ട് സി ജി എസ് ടി അക്കൗണ്ട് ടു ഔട്ട് പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് അപ്പോൾ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് ഔട്ട് പുട്ട് സി ജി എസ് ടി അക്കൗണ്ടിനെയും ഔട്ട്പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ടിനെയും നമ്മൾ എന്ത് ചെയ്തു ക്രെഡിറ്റ് ചെയ്തു സെയിൽ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഗുഡ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ് പുറത്തേക്ക് പോവാണ് ഔട്ട് അപ്പോൾ അങ്ങനെ ആലോചിക്കാം അപ്പോൾ ഔട്ട് പുട്ട് സി ജി എസ് ടി അക്കൗണ്ട് അതുപോലെ തന്നെ ഔട്ട് പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് ഈ അക്കൗണ്ട്സ് ആണ് സെയിൽ ഓഫ് ഗുഡ്സ് വരുന്ന സമയത്ത് വിത്തിൻ ദ സ്റ്റേറ്റിൽ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് വരുന്ന ജേർണൽ എൻട്രീസ് ഓക്കെ ഇനി നമുക്ക് അടുത്തത് സെറ്റ് ഓഫ് ഓഫ് ജി എസ് ടി ജി എസ് ടി എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാമെന്നാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഗുഡ്സ് ആൻഡ് സർവീസസ് പെർച്ചേസ് ചെയ്ത സമയത്ത് ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത സമയത്ത് സി ജി എസ് ടി അക്കൗണ്ടിനെയും എസ് ജി എസ് ടി അക്കൗണ്ടിനെയും ഒക്കെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഇൻപുട്ട് സി ജി എസ് ടി അക്കൗണ്ടിനെയും ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൗണ്ടിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്തിരുന്നു അതുപോലെ സെയിൽസിൻ്റെ സമയത്ത് ഔട്ട്പുട്ട് സി ജി എസ് ടി അക്കൗണ്ടിനെയും ഔട്ട് പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ടിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് തിരിച്ചാണ് എഴുതുക ജനറൽ ജനറൻറ്റർ ചെയ്തത് അതായത് ഔട്ട്പുട്ട് പുട്ട് സി ജി എസ് ടി അക്കൌണ്ടിനെയും ഔട്ട് എസ് ജി എസ് ടി അക്കൌണ്ടിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൌണ്ടിനെയും ഇൻപുട് സി ജി എസ് ടി അക്കൌണ്ടിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഒരു ബിസിനസ്സിലെ ഒന്നിലധികം പെർച്ചേസസും ഒന്നിലധികം സെയിൽസൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻപുട്ട് സി ജി എസ് ടി അക്കൗണ്ടും അതുപോലെ ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൗണ്ടും ഔട്ട്പുട്ട് പുട്ട് സി ജി എസ് ടി അക്കൗണ്ടും ഔട്ട്പുട്ട് പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട്സൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പം നമ്മൾ അതിന്റെ എല്ലാം ടോട്ടൽ എടുക്കണം ടോട്ടൽ ഇൻപുട്ട് സി ജി എസ് ടി എത്രയാണെന്നും ടോട്ടൽ ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് എത്രയാണെന്നും ടോട്ടൽ എസ് ജി എസ് ടി ടോട്ടൽ ഔട്ട്പുട്ട് പുട്ട് എസ് ജി എസ് ടി എത്രയാണെന്നും ടോട്ടൽ ഔട്ട്പുട്ട് സി ജി എസ് ടി എത്രയാണെന്നും നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് ഔട്ട്പുട്ട് പുട്ട് സി ജി എസ് ടി അക്കൗണ്ടിൽ നിന്ന് ഇൻപുട്ട് സി ജി എസ് ടി അക്കൗണ്ട് മൈനസ് ചെയ്ത എമൗണ്ടും അതുപോലെ ഔട്ട്പുട്ട് പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ടിൽ നിന്ന് ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് മൈനസ് ചെയ്ത എമൗണ്ട് ഈ രണ്ടും തമ്മിൽ നമുക്ക് കിട്ടിയ ടോട്ടൽ ഇങ്ങനെ മൈനസ് ചെയ്ത് കിട്ടിയ സി ജി എസ് ടിയുടെയും അതുപോലെ എസ് ജി എസ് ടി അക്കൗണ്ടിൻ്റെയും ടോട്ടൽ എമൗണ്ട് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് നമ്മൾ എഴുതണം അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാകും ഓക്കെ സോ വിത്തിൻ ദ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം എസ് ജി എസ് ടി നമ്മൾ എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യുക വെച്ചാൽ ഔട്ട്പുട്ട് പുട്ട് സി ജി എസ് ടി അക്കൗണ്ട് അറ്റ ഔട്ട് പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് അറ്റ് ടു ഇൻപുട്ട് സി ജി എസ് ടി അക്കൌണ്ട് അറ്റ് ടു ഇൻപുട്ട് എസ് ജി ടു ഇലക്ട്രോണിക് ക്യാഷ് ലഡ്ജർ അക്കൗണ്ട് ഓക്കെ അപ്പൊ ഇത്ര നേരം നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ ഉള്ള ജേർണീസ് ആണ് എഴുതിയത് ഇനി നമുക്ക് ഗുഡ്സ് ഔട്ട് സൈഡ് ദ സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ വെളിയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റുമായിട്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ജർണൻഡീസ് വരിക എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഗുഡ്സ് ഇന്ത്യയുടെ ഉള്ളിൽ നിന്ന് തന്നെ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് പെർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ ഐ ആണ് അപ്ലിക്കബിൾ ആകുക ഓക്കെ വിത്തിൻ ദ സ്റ്റേറ്റ് ആണെങ്കിലാണ് എസ് ജി എസ് ടിയും സി ജി എസ് ടിയും അപ്ലിക്കബിൾ ആകുന്നത് എന്നാൽ സ്റ്റേറ്റിന്റെ വെളിയിൽ പോയിട്ട് മറ്റൊരു സ്റ്റേറ്റുമായിട്ട് നമ്മൾ എന്തെങ്കിലും കച്ചവടം അല്ലെങ്കിൽ പെർച്ചേസോ സെയിൽസോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ജി എസ് ടി ആണ് അപ്ലിക്കബിൾ ആകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ജേനൽ എൻട്രി എന്ന് പറയുന്നത് പെർച്ചേസ് അക്കൌണ്ട് ഡെറ്റ് ഇൻപുട്ട് ഐ ജി എസ് ടി അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക് അക്കൗണ്ട് നമുക്കറിയാം ഐ ജി എസ് ടി എന്ന് പറയുന്നത് എസ് ജി എസ് ടിയുടെയും സി ജി എസ് ടിയുടെയും കോമ്പിനേഷനാണ് അപ്പോൾ ഇതിവിടെ പേഴ്സൻ്റേജ് അല്ലെങ്കിൽ എത്ര പേർസെൻറ്റേജ് ആണ് അപ്ലിക്കബിൾ ചെയ്യേണ്ടതെന്ന് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി തീരുമാനിച്ചവരെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഐ ജി എസ് ടീനെ കുറിച്ച് വാട്സാപ്പ് പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ രണ്ടിനെയും കമ്പൈൻ ചെയ്യുന്ന വാല്യൂ ആണ് നമ്മൾ ഇവിടെ ഐ ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത് ഓക്കെ ഇനി നമ്മൾ ഗുഡ്സ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിൻ്റെ പുറത്തേക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വരുന്ന ജേർണൽ എൻട്രി ജി എസ് ടി അപ്ലിക്കബിൾ ആകുന്ന സിറ്റുവേഷനിൽ വരുന്ന ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് അക്കൗണ്ട് ടു ഔട്ട് പുട്ട് ഐ ജി എസ് ടി അക്കൗണ്ട് ഓക്കെ മനസ്സിലായിരുന്നു നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ ഇൻപുട്ട് ഐ ജി എസ് ടി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു എന്നാൽ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് ഔട്ട് പുട്ട് ഐ ജി എസ് ടി അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു ഓക്കെ ഇവിടെയും എന്താണ് എസ് ജി എസ് ടി അക്കൌ എസ് ജി എസ് ടി അക്കൗണ്ടിൻ്റെയും സി ജി എസ് ടി അക്കൗണ്ടിൻ്റെയും കോമ്പിനേഷനായിട്ടുള്ള ഐ ജി എസ് ടി വാല്യൂ ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത് ഓക്കെ സോ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം അപ്പം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ജി എസ് ടിയുടെ ജി എസ് ടി അപ്ലൈ ചെയ്യേണ്ടത് എസ് സി ജി എസ് ടിയിലായാലും എസ് ജി എസ് ടി അക്കൗണ്ടിലായാലും ഐ ജി എസ് ടി അക്കൗണ്ടിലായാലും എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി നമുക്കൊരു ഇലിസ്ട്രേഷൻ സോൾവ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇലിസ്ട്രേഷൻ ഇതിൽ എസ് ജി എസ് ടിയും സി ജി എസ് ടിയും നമുക്ക് വാല്യൂസ് പേഴ്സൻറ്റേജ് തന്നിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് ജേർണൽ എൻട്രീസ് എഴുതാം അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ റെക്കോർഡ് നെസസറി ജേർണൽ എൻട്രീസ് എസ് യു മിങ് സി ജി എസ് ടി അറ്റ് ഫൈവ് പേഴ്സെൻറ്റ് ആൻഡ് എസ് ജി എസ് ടി അറ്റ് ഫൈവ് പേഴ്സെൻറ്റ് ആൻഡ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഓക്കോഡ് വിത്തിൻ ദ ഡെ വിത്തിൻ ഡൽഹി ഡൽഹിയുടെ ഉള്ളാണ് എല്ലാ ട്രാൻസാക്ഷൻസും നടന്നിരിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ എസ് ജി എസ് ടിയും സി ജി എസ് ടിയും ഫൈവ് പേഴ്സൻറ്റേജ് ആണ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇന്നൊരു ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ് സ്ഥോബിത് ബോട്ട് ഗുഡ്സ് റുപ്പീസ് വൺ ലാക്ക് ഓൺ ക്രെഡിറ്റ് വൺ ലാക്ക് റുപ്പീസിന്റെ ഗുഡ്സ് ക്രെഡിറ്റിന് വാങ്ങിച്ചു അതായത് പെർച്ചേസ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഗുഡ്സ് പെർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളത് പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് കാണിക്കുക പെർച്ചേസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സി ജി എസ് ടിയും എസ് ജി എസ് ടിയും അപ്ലിക്കബിൾ ആയതുകൊണ്ട് നമ്മൾ അതും കാണിക്കണം ഓക്കെ അപ്പോൾ പെർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സ് നമുക്ക് വരികയാണ് അല്ലേ അപ്പോൾ ഇൻപുട്ട് സി ജി എസ് ടി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വൺ ലാക്കിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് കാണിക്കണം അതുപോലെ ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം എസ് ജി എസ് ടിയും ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഇൻപുട്ട് എസ് ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് വൺ ലാക്കിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ടു എന്താണ് ക്രെഡിറ്റിനാണ് വാങ്ങിയുള്ളതല്ലേ അപ്പോൾ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് മൂന്നും കൂടിയിട്ട് പെർച്ചേസ് അക്കൗണ്ടിൻ്റെയും ഇൻപുട്ട് എസ് ജി എസ് ടിയുടെയും ഇൻപുട്ട് സി ജി എസ് ടിയുടെയും ടോട്ടൽ എമൗണ്ട് എത്രയാണ് ആഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന എമൗണ്ട് ആണ് നമ്മൾ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക ഓക്കെ നമുക്ക് എന്താ ജേർണൽ എൻട്രി എഴുതി നോക്കിയാലോ അപ്പോൾ ജേർണൽ എൻട്രി എഴുതുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് ജേർണലിൻ്റെ ഫോർമാറ്റ് ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് ലഡ്ജഫോളിയോ എമൗണ്ട് ഡെപ്റ്റ് എമൗണ്ട് ക്രെഡിറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഡേറ്റ് കോളത്തിൽ ആദ്യം ഡേറ്റ് എഴുതാൻ നമുക്ക് ഡേറ്റ് തരാത്തോടുകൂടെ നമ്മൾ നമ്പർ എഴുതുന്നു പെർട്ടിക്കുലേഴ്സിലെ പെർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് എത്രയാണ് വൺ ലാക്ക് ഇൻപുട്ട് സി ജി എസ് ടി അക്കൗണ്ട് ഡെറ്റർ എത്രയാണ് വൺ ലാക്ക് ഇൻറ്റു ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ ഫൈവ് തൗസൻഡ് ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് ആറ്റർ എമൗണ്ട് എത്രയാണ് ഇതുപോലെ വൺ ലാക്കിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ ഫൈവ് തൗസൻഡ് ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ കാണിക്കേണ്ട എമൗണ്ട് വൺ ലാക്ക് പ്ലസ് ഫൈവ് തൗസൻഡ് ഈ സി ജി എസ് ടിയുടെയും എസ് ജി എസ് ടിയുടെയും എമൗണ്ട് ആഡ് ചെയ്തിട്ട് പേർച്ചേഴ്സിന്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് കാണിക്കുക സോ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലെ വൺ ലാക്ക് ടെൻ തൗസൻഡ് റുപ്പീസ് വരും ഇനി നരേഷൻ എഴുതാം ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഓക്കെ ഇനി അടുത്ത ജേണൽ എൻട്രി നോക്കാം ഹി സോൾ ദം ഫോർ റുപ്പീസ് വൺ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് ഇൻ ദ സെയിം സ്റ്റേറ്റ് ഓൺ ക്രെഡിറ്റ് അപ്പോൾ വൺ ലാഖ് റുപ്പീസിന് വാങ്ങിച്ച ഗുഡ്സ് അയാള് വൺ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡിനെ സെയിം സ്റ്റേറ്റിൽ തന്നെയെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ് ഡൽഹിയിൽ തന്നെ വിൽക്കുകയാണ് ചെയ്തത് ഓക്കെ അപ്പം നമുക്കറിയാം സെയിൽസ് നടക്കുമ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എന്താണ് വരിക ഇവിടെ സി ജി എസ് ടിയും എസ് ജി എസ് ടിയും അപ്ലിക്കബിളാണ് അപ്പോൾ നമുക്ക് ക്രെഡിറ്റിനാണ് വിറ്റതെന്ന് പറയുന്നു അപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു സെയിൽസ് അക്കൗണ്ട് ടു ഔട്ട്പുട്ട് സി ജി എസ് ടി അക്കൗണ്ട് ടു ഔട്ട്പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് ഓക്കെ ഫൈവ് പെർസെൻറ്റേജ് വൺ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡിന് മുകളിലെ എസ് ജി എസ് ടിയും സി ജി എസ് ടിയും നമ്മൾ കാണിക്കണം ഓക്കെ നമുക്ക് ജേർണൽ എൻട്രീസ് എഴുതാം അതായത് നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതാം അപ്പം ഡേറ്റ് ഇല്ലാത്തൊരു നമ്പർ എഴുതുന്നു സോ ജേണൽ ജേർണൽ എൻട്രി എന്താണ് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റ് എമൗണ്ട് നമ്മൾ ലാസ്റ്റാണ് എഴുതുക ഓക്കെ ടു സെയിൽസ് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ് വൺ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് ടു ഔട്ട്പുട്ട് സി ജി എസ് ടി അക്കൗണ്ട് വൺ ലാക്ക് ഇൻ വൺ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡിന്റെ ഫൈവ് പേഴ്സെൻ്റേജ് എത്രയാണ് സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ഔട്ട് പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് വൺ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡിന്റെ ഫൈവ് പേഴ്സൻറ്റേജ് എത്രയാണ് സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇനി നമുക്ക് ഡെബിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ എമൗണ്ട് എഴുതണം വൺ ലാഖ് തേർട്ടി ഫൈവ് തൗസൻഡ് പ്ലസ് സിക്സ് തൗസൻഡ് സെവൻ ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ വൺ ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമുക്ക് ഡെപ്റ്റേസിന്റെ എമൗണ്ട് ആയിട്ട് കിട്ടുക ഇനി നമുക്ക് നെറേഷൻ എഴുതാം ഗുഡ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം ഹി പെയ്ഡ് ഫോർ റെയിൽവേ ട്രാൻസ്പോർട്ട് റുപ്പീസ് എയ്റ്റ് തൗസൻഡ് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് റെയിൽവേക്ക് വേണ്ടി പേ ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ റെയിൽവേ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് അങ്ങോട്ടും സംഘട്ടങ്ങളും കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെയിൽവേ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് അതായത് ട്രാൻസ്പോർട്ട് ചാർജസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ട് ചാർജസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസസ് ആണ് അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ ഈ ട്രാൻസ്പോർട്ട് ചാർജസിൻ്റെ മുകളിൽ ജി എസ് ടി അപ്ലിക്കബിളാണ് ഇവിടെ വിത്തിൻ ദ സ്റ്റേറ്റ് ആണ് ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സി ജി എസ് ടി ഇൻപുട്ട് സി ജി എസ് ടി അക്കൗണ്ടിലേക്കും ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൗണ്ടിലേക്കും നമ്മൾ കാണിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് എൻട്രി എഴുതാം ആദ്യം ഡേറ്റ് കോളത്തിലെ ഡേറ്റ് എഴുതാം പെർട്ടിക്കുലേഴ്സിലെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് അക്കൗണ്ട് അറ്റർ എമൗണ്ട് എത്രയാണ് എയ്റ്റ് തൗസൻഡ് ഇൻപുട്ട് സി ജി എസ് ടി അക്കൗണ്ട് അറ്റ എമൗണ്ട് എത്രയാണ് എയ്റ്റ് തൗസൻ്റെ ഫൈവ് പേർസെൻറ്റേജ് ഓക്കെ അപ്പോൾ നമ്മൾ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് എഴുതുന്നു ഇൻപുട്ട് എസ് ജി എസ് ജി അക്കൗണ്ട് ആറ്റർ എത്രയാണ് എയ്റ്റ് തൗസൻഡിൻ്റെ ഫൈവ് പേർസെൻറ്റേജ് അതും ഫോർ ഹൺഡ്രഡ് ആണ് വരിക ടു ബാങ്ക് അക്കൗണ്ട് എത്രയാണ് വരിക എയിറ്റ് തൗസൻഡ് പ്ലസ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഫോർ ഹൺഡ്രഡ് അപ്പോൾ എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ബാങ്കിലേക്ക് നമ്മൾ എഴുതേണ്ടത് ഓക്കെ ഇനി നമുക്ക് നെറേഷൻ എഴുതണം ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് പേയ്റ്റ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം ഹി ബോട്ട് കമ്പ്യൂട്ടർ പ്രിന്റർ ഫോർ റുപ്പീസ് ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് റുപ്പീസിനൊരു കമ്പ്യൂട്ടർ പ്രിൻ്റർ വാങ്ങിയെന്നാണ് പറയുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ പ്രിന്റർ എന്ന് പറയുന്നത് ബിസിനസിൻ്റെ അസെറ്റാണ് അപ്പോൾ അത് പെർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സി ജി എസ് ടിയും ജി എസ് ടിയും അപ്ലിക്കബിളാണ് ഓക്കെ അപ്പോൾ ഫൈവ് പേഴ്സൻ്റ് സി ജി എസ് ടിയും ഫൈവ് പേഴ്സൻ്റ് ജി എസ് ടിയും കമ്പ്യൂട്ടർ പ്രിൻ്ററിൻ്റെ മുകളിലെ അപ്ലിക്കബിൾ ആയതുകൊണ്ട് നമ്മൾ അത് ഈ ജേണൽ എൻട്രിയിൽ കാണിക്കണം ഓക്കെ ഇനി നമുക്ക് എഴുതാം ജേർണൽ എൻ്ററി എഴുതാം ആദ്യം നമ്മൾ ഡേറ്റ് കോളത്തിലെ ഡേറ്റ് വരുന്നു പെർട്ടിക്കുലേഴ്സില് എന്താണ് വരിക കമ്പ്യൂട്ടർ പ്രിന്റർ അക്കൗണ്ട് ഡെറ്റ് എമൗണ്ട് എത്രയാണ് ടെൻ തൗസൻഡ് ഇൻപുട്ട് സി ജി എസ് ടി അക്കൗണ്ട് ഡെറ്റ് ടെൻ തൗസൻഡിന്റെ ഫൈവ് പേർസെൻ്റേജ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അതുപോലെ ഇൻപുട്ട് എസ് ജി അക്കൗണ്ട് ഡെറ്റ് എമൗണ്ട് എത്രയാണ് ടെൻ തൗസൻഡിന്റെ ഫൈവ് പേഴ്സെൻ്റേജ് ഫൈവ് ഹൺഡ്രഡ് ഓക്കേ ടു ബാങ്ക് അക്കൗണ്ട് ബാങ്കിൽ എത്രയാണ് വരിക ടെൻ തൗസൻഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് ലെവൻ തൗസൻഡ് റുപ്പീസാണ് എഴുതേണ്ടത് ഓക്കെ ഇനി നമുക്ക് നറേഷൻ എഴുതണം കമ്പ്യൂട്ടർ പ്രിൻ്റർ പർച്ചേസ്ഡ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം പേ പോസ്റ്റൽ ചാർജസ് റുപ്പീസ് ടു തൗസൻഡ് ടു തൗസൻഡ് റുപ്പീസ് പോസ്റ്റൽ ചാർജസ് പേ ചെയ്തെന്നാണ് പറയുന്നത് അപ്പോൾ പോസ്റ്റൽ ചാർജസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസസ് ആണ് എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക സോ പോസ്റ്റൽ ചാർജസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും അതുപോലെ തന്നെ പോസ്റ്റൽ ചാർജസിൻ്റെ മുകളിൽ ജി എസ് ടി അപ്ലിക്കബിൾ ആണ് അപ്പോൾ ഇവിടെ വിത്തിൻ ദ സ്റ്റേറ്റ് ആയതുകൊണ്ട് സി ജി എസ് ടിയും എസ് ജി എസ് ടിയും അപ്ലിക്കബിൾ ആണ് എത്രയാണ് ഫൈവ് പെർസെൻറ്റേജ് വെച്ചിട്ടാണ് അപ്ലിക്കബിൾ ആകുന്നത് അപ്പോൾ ടു തൗസൻഡിൻ്റെ മുകളിൽ ഫൈവ് പെർസെൻറ്റേജ് ഇൻപുട്ട് സി ജി എസ് ടി അക്കൗണ്ടും ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൗണ്ടും നമ്മൾ കാണിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി എഴുതാം ആ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതാം പെർട്ടിക്കുലേഴ്സിലെ പോസ്റ്റൽ ചാർജസ് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ് ടു തൗസൻഡ് ഇൻപുട്ട് സി ജി എസ് ടി അക്കൗണ്ടെറ്റ് ടു തൗസൻഡിൻ്റെ ഫൈവ് പേർസെൻറ്റേജ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് ടു തൗസൻഡിൻ്റെ ഫൈവ് പേർസെൻറ്റേജ് ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് വരിക ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് എഴുതാൻ ടു തൗസൻഡ് പ്ലസ് വൺ ഹൺഡ്രഡ് പ്ലസ് വൺ ഹൺഡ്രഡ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് എഴുതാം റേഷൻ എന്താണ് വരിക പോസ്റ്റൽ ചാർജസ് പെയ്ഡ് ഓക്കെ അപ്പം നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ജേർണലൈസ് ചെയ്തു ഇനി നമുക്ക് നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് തന്നിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ജേർണലൈസ് ചെയ്ത അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ജി എസ് ടി സെറ്റ് ഓഫ് ചെയ്യാനുള്ള ജേണൽ എൻട്രിയും കൂടി എഴുതണം ഓക്കെ അപ്പം ജി എസ് ടി സെറ്റ് ഓഫ് ചെയ്യാനുള്ള ജേണൽ എൻട്രി എന്തായിരുന്നു ഔട്ട് പുട്ട് സി ജി എസ് ടി അക്കൗണ്ട് അറ്റ് ഔട്ട് പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് അറ്റ് ടു ഇൻപുട്ട് സി ജി എസ് ടി അക്കൗണ്ട് ടു ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് ടു ഇലക്ട്രോണിക് ക്യാഷ് ലഡ്ജറി അക്കൗണ്ട് ഇങ്ങനെയുള്ള ഒരു ജേണലിൻ്റെ നമ്മൾ എഴുതണം അപ്പോൾ ഇതിലേക്ക് വരുന്ന എമൗണ്ട്സ് എത്രയാണ് നമ്മൾ അതിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വർക്കിംഗ് നോട്ട് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നമ്മൾ ടോട്ടൽ ഇൻപുട്ട് സി ജി എസ് ടിയുടെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഇൻപുട്ട് സി ജി എസ് ടിയുടെ വാല്യൂസ് ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യാം അപ്പോൾ ഫൈവ് തൗസൻഡ് പ്ലസ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് വൺ ഹൺഡ്രഡ് ടോട്ടൽ ചെയ്യുമ്പോൾ സിക്സ് തൗസൻഡ് റുപ്പീസാണ് ടോട്ടൽ ഇൻപുട്ട് സി ജി എസ് ടി ആയിട്ട് ലഭിക്കുന്നത് അതുപോലെ ടോട്ടൽ ഇൻപുട്ട് എസ് ജി എസ് ടി എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇതുപോലെ ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷനിൽ ഇൻപുട്ട് എസ് ജി എസ് ടി വരുന്നത് കൊണ്ട് അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഫൈവ് തൗസൻഡ് പ്ലസ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് ഈക്വൽ ടു സിക്സ് തൗസൻഡാണ് ടോട്ടൽ ഇൻപുട്ട് എസ് ജി എസ് ടി ആയിട്ട് നമുക്ക് ലഭിച്ചത് ഇനി നമുക്ക് ടോട്ടൽ ഔട്ട് പുട്ട് സി ജി എസ് ടി എത്രയാണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ആ കുടുംബ ട്രാൻസാക്ഷനിൽ അത് വരുന്നുള്ളതായത് സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ടോട്ടൽ ഔട്ട് പുട്ട് സി ജി എസ് ടി ഇനി ടോട്ടൽ ഔട്ട് പുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്നത് സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഓക്കെ ഇനി നമുക്ക് നെറ്റ് സി ജി എസ് ടി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം നെറ്റ് സി ജി എസ് ടി എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട് പുട്ട് സി ജി എസ് ടിയിൽ നിന്ന് ടോട്ടൽ ഇൻപുട്ട് സി ജി എസ് ടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാല്യൂ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയിൽ നിന്ന് സിക്സ് തൗസൻഡ് റെഡ്യൂസ് ചെയ്യുമ്പോൾ സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിട്ടും അതുപോലെ നെറ്റ് അതാണ് നെറ്റ് സി ജി എസ് ടി ഇനി നമുക്ക് നെറ്റ് എസ് ജി എസ് ടി കാൽക്കുലേറ്റ് ചെയ്യണം ഇതുപോലെ ടോട്ടൽ ഔട്ട് പുട്ട് എസ് ജി എസ് ടിയിൽ നിന്ന് ടോട്ടൽ ഇൻപുട്ട് എസ് ജി എസ് ടി റെഡ്യൂസ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് നെറ്റ് എസ് ജി എസ് ടി ലഭിക്കുക അതായത് സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മൈനസ് സിക്സ് തൗസൻഡ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഓക്കെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഈ നെറ്റ് സി ജി എസ് ടി എമൗണ്ടും നെറ്റ് എസ് ജി എസ് ടി എമൗണ്ടും ആഡ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന എമൗണ്ട് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ജനറൽ എൻട്രി എഴുതാം ഔട്ട്പുട്ട് സി ജി എസ് ടി അക്കൗണ്ട് അറ്റ് എമൗണ്ട് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഔട്ട്പുട്ട് പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് അറ്റർ എമൗണ്ട് എത്രയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത് സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇൻപുട്ട് സി ജി എസ് ടി അക്കൗണ്ട് എത്രയായിരുന്നു ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചത് സിക്സ് തൗസൻഡ് ആയിരുന്നു ടു ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് എത്രയായിരുന്നു ടോട്ടൽ കണ്ടുപിടിച്ചത് സിക്സ് തൗസൻഡ് ഓക്കെ ടു ഇലക്ട്രോണിക് ക്യാഷ് ലഡ്ജർ അക്കൗണ്ട് ക്യാഷ് ലഡ്ജർ അക്കൗണ്ടിലേക്ക് പോയത് എത്രയായിരുന്നു നെറ്റ് സി ജി എസ് ടി പ്ലസ് നെറ്റ് എസ് ജി എസ് ടി അതായത് സെവൻ ഫിഫ്റ്റി പ്ലസ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഈക്വൽ ടു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇലക്ട്രോണിക് ക്യാഷ് ലഡ്ജർ അക്കൗണ്ടിലേക്ക് നമ്മൾ കാണിക്കും ജി എസ് ടിയുടെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഇങ്ങനെ പറയുന്ന നമ്മളിപ്പോൾ ഇലക്ട്രോണിക് ക്യാഷ് ലഡ്ജറിലേക്ക് മാറ്റി ഈ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ കാരണം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും സെയിൽ ചെയ്യുമ്പോഴും നമുക്ക് എസ് ജി എസ് ടിയും സി ജി എസ് ടിയൊക്കെ അപ്ലിക്കബിൾ ആയതുകൊണ്ട് ആ ബാലൻസ് വരുന്ന എമൗണ്ട് ആണ് നമുക്ക് ഇലക്ട്രോണിക് ക്യാഷ് ലഡ്ജർ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതായിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് തന്നെ എഴുതാം ജി എസ് ടി സെറ്റ് ഓഫ് ആൻഡ് ബാലൻസ് പേഡ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ജി എസ് ടിയുടെ കീഴിലെ അക്കൗണ്ടിങ് എൻട്രീസ് എഴുതുക എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് വിത്തിൻ ദ സ്റ്റേറ്റിൽ ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന ചാനൽ എൻട്രീസ് ആണ് ഇനി ഔട്ട് സൈഡ് ദ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് ജി എസ് ടിക്കും സി ജി എസ് ടിക്കും പകരം രണ്ടും കൂടി ക്ലബ് ചെയ്തതായിട്ടുള്ള ഐ ജി എസ് ടിയാണ് അപ്ലിക്കബിളാവുക അതാണ് നമ്മൾ എഴുതേണ്ടത് അതിലെ എമൗണ്ട് എഴുതുമ്പോൾ ടോട്ടൽ ഐ ജി എസ് ടി എന്ന് പറയുന്നത് സി ജി എസ് ടിയും എസ് ജി എസ് ടിയും കൂടിയിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ എഴുതുക ഓക്കെ അത്ര വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ മെൻഷൻ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്